ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടാരറ്റ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ് ഓഫ് ദി ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് നേടിയിട്ടുള്ളത്. ഏഞ്ചൽ മെസ്സേജ് എന്താണെന്നും കൂടി നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ട് കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരിയർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം പാസ് ആകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ കയറി പറ്റണം, അല്ലെങ്കിൽ ഇന്ന പാർട്ട്ണറെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ഹാർട്ടിനോട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മടിച്ച് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്, നമുക്ക് പല നിരാശകളും ഉണ്ടാവും. പല ആൾക്കാരും നമ്മളോട് പറയും നമ്മൾ കേപ്പബിൾ അല്ലെന്ന്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കത്തില്ലെന്ന് ഒക്കെ പറയും. പക്ഷേ നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ഡയറക്ഷൻ എവിടെയാണോ, നമ്മുടെ ഹോപ്സ് എവിടെയാണോ, നമ്മുടെ ഡ്രീംസ് എന്താണോ, നമ്മുടെ പ്ലാൻസ് എന്താണോ, ആ ഡയറക്ഷനിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് തോന്നിയാലും നിങ്ങൾക്കത് ശരിയായിട്ടുള്ള പാതയാണ്. നിങ്ങളുടെ ഡിസയർ അതാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവുക. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ അബണ്ടൻസ് അട്രാക്ട് ചെയ്തോളും. അതുകൊണ്ട് തന്നെ ആദ്യം തറയിൽ നിൽക്കുക, എന്നിട്ട് സ്വയം ബിലീവ് ചെയ്യുക. ബിലീവ് ഇൻ യുവർ സെൽഫ്, അതാണ് നമ്മുടെ ഓരോ ഡ്രീമിനെയും ഹോപ്പിനെയും സാക്ഷാത്കരിക്കാനുള്ള ആ ഒരു കീ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ആൾക്കാർ അല്ലെങ്കിൽ മറ്റാൾക്കാർ നമ്മളോട് വന്നിട്ട് അനാവശ്യമായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ചെവികൊള്ളാതിരിക്കുക എന്നതാണ് ഇന്ന് യൂണിവേഴ്സ് വന്ന് നിങ്ങളോട് പറയുന്നത്. അതായത് അവർക്ക് നമ്മുടെ ആ ഒരു രീതിയിലെ വിഷനില്ല അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിഷനാണ് നമ്മുടെ ഹാർട്ടിൽ കൂടെ ഉള്ള ആ ഒരു, അതായത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പാത, നമ്മുടെ വിഷൻ, അത് എത്രത്തോളം അമൂല്യമാണ്, അത് എത്രത്തോളം വിലപിടിപ്പുള്ളതാണെന്ന് നമുക്കേ അറിയുള്ളൂ അല്ലേ. അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, അതും നമുക്കേ അറിയും. കണ്ടോ, ഈ വ്യക്തി കയ്യിൽ എത്ര ആഗ്രഹത്തോടെയാണ് ആ ഒരു പെൻറ്റക്കിൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നത് പോലും ആകാം, അതും നമ്മുടെ ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്തൊരാൾ പറയുന്നു, ഓ നീ എന്നെ ലോട്ടറി എടുക്കുന്നുണ്ട്, ഇതൊന്നും അടിക്കത്തില്ല, ഇതൊക്കെ വെറുതെയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻട്യൂഷൻ പറയുകയാണ്, ചെയ്യൂ, നിനക്ക് ഒരു നാൾ അത് നിൻ്റെ അടുത്തേക്ക് വരും എന്നെൻ്റെ ഇൻട്യൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മുന്നോട്ട് പോവുക. ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഓഫ് ദ ഡേയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക.